ഇത് അയ്യോ, ഞാൻ നോക്കിയൊക്കെ ചട്നിയും കൂടി ഇതിന്റെ ഉള്ളിലിട്ടിട്ട് കൊറേ ആയിട്ടോ. ഇത് നമ്മള് ഉള്ളിവട എന്ന് പറയുന്ന, ഇതിന് ഇവിടെ ഉള്ളിവട എന്നാ പറയാ, ചിലയിടത്ത് ഇതിനെ പൊക്കവട എന്ന് പറയുന്നത്. പിന്നെ പൊക്കവട പറയൂ. ഇരിക്കടി ഇരിക്കും. അപ്പൊ ഇതിന് നിങ്ങളുടെ അവിടെ എന്താ പറയാന്നൊന്ന് പറയണട്ടോ. ഉള്ളിവട എന്ന് പറയുന്നത് നമ്മള് ഉള്ളി മാത്രം ഇട്ടിട്ട് അതങ്ങനെ ഉണ്ടാക്കില്ലേ, പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് ഉള്ളിവട എന്ന് പറയുന്ന ഇതാണ്. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ ഉള്ളിവട കഴിക്കണം എന്നൊക്കെ പറയുമ്പോ ഇതാണ് കൊണ്ടുവന്നു തരിക. വേറെ ചില സമയത്ത് ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറയും, ഏട്ടൻ കടമ്പഴിപ്പുറത്തൊക്കെ ആയിരുന്നു വെച്ചാൽ ഏട്ടാ ഉള്ളിവട വാങ്ങിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏട്ടൻ വട്ടത്തിലുള്ളൊരു സാധനം കൊണ്ടില്ല, സൂര്യ ഉള്ളിയൊക്കെ ഇട്ടിട്ട് പറന്നിട്ട് അതും ഉള്ളി ഉള്ളിവട ആണെന്ന് പറയും. ബോണ്ടല്ല. ആ എടുത്തോ എടുത്തോ എടുത്തോ. പൊന്നൂസിന് കൊടുക്ക്. ഉള്ളിവടയുടെ കാര്യം പറയുമ്പോ സുഖ, ബോണ്ടയുടെ കാര്യം പറയും. ബോണ്ടയുടെ കാര്യം പറഞ്ഞെങ്കിൽ ഉഴുന്നുവട കാണിച്ചു തരും. അതെന്നെ ഉള്ളിവടേ. ഉഴുന്നുവട ഉണ്ടായിരുന്നില്ല അത്രേ. പകുതി പകുതി കൊടുക്ക് എല്ലാവർക്കും. പകുതി പകുതി കൊടുക്ക് കൊടുക്ക് പകുതി പകുതി കൊടുക്ക് പകുതി പകുതി കൊടുക്ക് ഉണ്ണിക്ക് എല്ലാവരും. എന്നിട്ട് ഉള്ളിവട എടുത്തോളി. ഇച്ചൊരു പഴംപൊരി ഇഷ്ടം, അതവിടെ ഇല്ലേ. കിട്ടിയത് തിന്നോ അറിയ. ചമ്മന്തി വിട്ടോ, പുതിന ചമ്മന്തി. ഓ, ഇന്ന് കുഞ്ഞൻ ചമ്മന്തി തൊട്ട് കഴിഞ്ഞാ കുഞ്ഞന് ദിവസം കൂട്ടാൻ കൂടി ചോറിനോട് വരും. ദാ നോക്ക്, പൊന്നൂസം ഉഴുന്നുവട കഴിക്കണേ. കണ്ടാ പൊട്ടിച്ച് കുരുമുളക് കളഞ്ഞിട്ട് കൊടുത്തോ. നല്ല മഴ ഇരുന്നു കേട്ടോ. നല്ല മഴ പറഞ്ഞാ രാവിലെ തൊട്ടിട്ട് നല്ല മഴയായിരുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ, ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോ എന്തെങ്കിലും മഴ പെയ്താൽ മാത്രം കഴിക്കാൻ പാടും. മഴ പെയ്യുമ്പോ പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോട്ടെ എന്താ നല്ല പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നും എന്തെങ്കിലൊക്കെ ആയിട്ട്. അപ്പൊ നോക്കുമ്പോ അമൃതം പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അരിപ്പൊടി കഴിഞ്ഞേക്കണോ, ഗോതമ്പ് പൊടി ഒക്കെ കഴിഞ്ഞേക്കണോ. റേഷൻ കടയിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഏട്ടനെ വരുമ്പോ ഏട്ടനടുത്ത് വാങ്ങിട്ട് വരുമോ വെച്ചാ, ഞങ്ങളിങ്ങനെ വാങ്ങിട്ട് വരിക വെച്ചാല് ഇതേപോലെ എല്ലാവരും പാടെ ഇരുന്നിട്ട് അപ്പൊ അങ്ങോട്ട് കഴിയും. ഇതൊക്കെ ഇപ്പൊ ഒരു നേരം കഴിക്കാൻ തന്നെ അല്ലേ. എത്ര നേരം ഉണ്ടാവും? എന്നാ ഉഴുന്നുവട ചമ്മന്തി തരൂല്ലേ. ഈ പരിപ്പ് വട ഉണ്ടെങ്കിലേ ചോറുണ്ണാ നല്ല രസാലമ്മ. പരിപ്പ് വട കൂട്ടിട്ട് ചോറിന് എന്ത് രസാന്നറിയോ? പരിപ്പ് വട ആവട്ടെ, ഞാൻ ഉഴുന്നുവട വന്നത്. അതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതേ, എന്താ ഏട്ടാ ചെവിയും കേൾക്കണില്ലേ? ചെവി കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യേണ്ടി വരുമോ? ഈ പരിപ്പ് വട ഉണ്ടെങ്കിൽ ഊണയ്ക്കാൻ നല്ല സുഖാണ് പറഞ്ഞപ്പൊ ഞാൻ കൊണ്ടുവന്ന ഫുള്ള് ഉഴുന്നുവട. നീ പരിപ്പ് വടയും കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ? അല്ല, പരിപ്പ് വട ഉണ്ട് പറഞ്ഞ വെച്ചാല് നമുക്ക് രാത്രിയിൽ ചോറുണ്ണുമ്പഴേ കഴിക്കാരുന്നോന്ന് നോക്കി നോക്ക്. പിന്നെന്താ? പിന്നെ കുരുമുളക് ഉണ്ടാവട്ടെ. ഉത്ത കുഞ്ഞ നൂലെടുത്തേ കിട്ടാ. ഇനി അടുത്ത വല്ല മുല്ലപ്പൂ ഒക്കെ ഉണ്ടാകുമ്പോഴേക്ക് നൂല് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മുല്ലച്ചെടി ഉണ്ടാവില്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോഴേക്ക് നൂലെടുത്തേച്ചോ. മുല്ലച്ചെടി അവിടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നാലും നൂലെടുത്തേച്ചോ അറിയോ. ഇതൊക്കെ പുറത്ത് നേരത്തെ പൊളിച്ചു വെക്കണ്ടേ? എന്നെ കാത്തിരിക്കണ ഈ തേങ്ങ പൊളിക്കാനൊക്കെ. ഏട്ടനെ കാത്തിരുന്നു എന്നല്ല. ഓ, എന്താ ഇവിടെ മഴയായിരുന്നേ. എന്താ മഴ? ആ പാരെടുത്ത് ഉള്ളിൽ വെച്ച് പൊളിച്ചൂടെ മഴയാണെങ്കിൽ. എന്തത്? ഇതെന്താ പുഞ്ചസിന് കൊടുത്തന്നെ? ചമ്മടത്തിലെ വരുന്നോ? ആയുർവേദത്തിൽ. കുട്ടി കുട്ടി കുട്ടി, ഞാൻ പൊട്ടിച്ചു തരാന. നല്ല പൊടിക്ക്. അവള് പൊട്ടിക്കലാണ് മറ്റേ പൊടിയോട്. സുവന്യ കൊറ കണ്ടതാ അല്ലേ? എന്റെ പൊന്നോ, മധുരണ്ട കുത്തേ നോക്കിയൊക്കമ്മാ തിന്നണത്. നമ്മള് നാളെ കണ്ടോ, രാവിലെ തീ പിടിപ്പിക്കാൻ വേണ്ടിട്ട് മഴ ആയതുകൊണ്ട് വിറക് തണുത്തിട്ട് തീ പിടിച്ചു കിട്ടില്ല കേട്ടോ. അതിന് വേണ്ടിട്ട് അടുപ്പിന്റെ മുകളിൽ വിറകൊക്കെ വെച്ച വിറകും പട്ടയൊക്കെ അടിയിൽ പട്ടത്തണ്ട് മുകളിൽ പട്ടി. ആദ്യമൊക്കെ ഇല്ലേട്ടാ വീട്ടിലൊക്കെ ഈ ഈ സൈഡ് കൂടെ മൊത്തം കുത്തിച്ചാരി 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 വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആദ്യം ഉണങ്ങണത് എടുത്തിട്ട് കത്തിക്കും. ടേസ്റ്റില് ഉള്ളത് മടാല അവിടെ മാറ്റിയേക്കി പൊന്നൂസ്.
നീ ചുമട എന്താ കുഞ്ഞ് ഇത്രയൊക്കെ വെള്ളം ഉണ്ടായില് കുറെ നേരമായില്ല നീ കുടിക്കാൻ തുടങ്ങിട്ട്. ദാ വെളുത്തുള്ളി ടച്ചിങ്ങാണ് ഇപ്പത്. മരുന്ന് മരുന്ന് ടച്ചിങ് ആയിട്ടാ കൂട്ടിയത് കുട്ടി. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെ അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഏട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആണുങ്ങൾ കള്ളുപിടിക്കണില്ലേ, എന്നിട്ട് പറയില്ലേ അവരും അറിയില്ലേ ടെൻഷനാണ് എന്ന് പറയില്ലേ. അപ്പൊ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ സുഗന്യ പറയുന്ന പോലെ ഇനി എങ്ങനെയാണെന്നറിയോ, കള്ളു കുടിക്കാൻ പൂതിയാകുമ്പോ വീട്ടിക്കൊണ്ടിരിക്കുക. ഇത് വെറുതെ പറയാണ് കേട്ടോ, അരിയട്ടെ കള്ളു കുടിക്കില്ല ഇവിടെ. ഇനിയിപ്പോ ഞാൻ കുടിക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ എന്റെ കള്ളിന്റെ കാര്യം പറഞ്ഞു. ഏട്ടൻ ടച്ചിങ്സിന്റെ കാര്യം പറഞ്ഞാണേ, ടച്ചിങ്സിന്റെ കാര്യം പറഞ്ഞു ടച്ചിങ്സിനെ കുറിച്ചല്ലേ പറയുള്ളൂ, കള്ളുടിക്കുന്ന കാര്യം പറയും. എന്താണ് ഞാൻ കള്ളുപിടിച്ചിട്ടില്ല കേട്ടോ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാ എന്റെ ഏട്ടന് ചെത്തായിരുന്നു, വലിയ ഏട്ടന് ചെത്തായിരുന്നു കേട്ടോ. അപ്പൊ വീട്ടിലെ ചെത്തുകൾ കൊണ്ടുവരുമ്പോ ഓരോ ഗ്ലാസ് കള്ളൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട്. ചെയ്തത് എന്തിനാ ചെയ്തില്ല എന്ന് പറയുന്നത്, കള്ളില്ലേ എന്താ ചെത്തുകളിൽ കുടിക്കുമ്പോ നല്ലൊരു മധുരമൊക്കെ ആയിട്ട് എന്ത് രസാന്നറിയോ. നെയ്ന് കിട്ടുമ്പോ സുനിക്ക് കുടിച്ചില്ല, അമ്മ കുടിച്ചില്ലേ. നമ്മള് കള്ള് ചെത്തണ തെങ്ങ് ഇട്ട് തെങ്ങ് ചെത്തണ കള്ള് സൂപ്പർ ആട്ടോ. അത് കള്ളപ്പുണ്ടാക്കാനൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോ തെങ്ങ് ചെത്തണ കള്ളോ, തെങ്ങല്ല തെങ്ങിന്റെ കൊല ചെത്തണ കള്ള്, തെങ്ങ് കള്ള് അല്ലാതെ തെങ്ങ് ചെത്തണ കള്ളല്ല. തെങ്ങുകളില് പനങ്കള് എന്നൊക്കെ പറയാ, അല്ലാണ്ട് തെങ്ങ് ചെത്തണ കള്ള്. അതുകൂടി പറയട്ടെ, പനങ്കള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തെങ്ങിന്റെ കള്ള് വേറെ രുചിയും പനയുടെ കള്ള് വേറെ രുചിയാണ്. പനങ്കള്ളിന്റെ മധുരാണ്, ആയിക്കോട്ടെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാന് അതും പറയണ്ടേ അമ്മൂട്ടിയെ, ഞാൻ എന്താ സുനി അമ്മൂനെ ഗർഭിണിയായിരിക്കുന്ന സമയത്തേക്ക് കള്ളു കുടിക്കാൻ പൂതിയായിട്ട് കാരണം എന്താ വെച്ചാല് വലിയേട്ടന് ചെത്താവുമ്പോ ഏട്ടൻ ഓരോ എന്താ കുപ്പിന്ന് അറിയുന്നത് ഇതില്ലേ കന്നാസല്ലടി കൊടം, ഓരോ കൊടം കൊണ്ടുവരും. ഓരോ കൊറച്ചൊക്കെ വീട്ടിക്ക് കൊണ്ടല്ലേ, അച്ഛൻ കുടിക്കുമല്ലോ, ഷാപ്പിക്ക് കൊണ്ടുപോയി വെറുതെ അളിയന പണി തന്നെ നിർത്തിയത്. ചെത്ര കള്ളുമ്പോഴും വീട്ടിൽ കൊണ്ടുവരും, എല്ലാരും കൂടി വീട്ടുകാരെ കൂടി ഇരുന്ന് കുടിച്ചു. അമ്മയൊന്നും കുടിക്കില്ല, ഷാപ്പിൽ കൊണ്ട് നടക്കാൻ കള്ളുണ്ട്, വെറുതെ ബേക്കറി തുടങ്ങിയത്. അമ്മയും കുടിക്കില്ല, എന്താ ചെറിയേട്ടനും കുടിക്കില്ല, പക്ഷെ ഞാനൊക്കെ കുറച്ചീശ കുടിച്ചിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല ചിരിക്കും. അപ്പൊ ഇടയ്ക്കൊക്കെ കള്ളു കുടിക്കുന്ന നല്ല ശീലല്ല, ചെത്തുകളിൽ നല്ല ഇതാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് തണുപ്പാണ്. അത് പറഞ്ഞിട്ട് ഇത് നമ്മൾ ആരും കള്ളു കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് ചീര തെറ്റാണ് കേട്ടോ. നമ്മളത് ആദ്യം എന്താ പറഞ്ഞ വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളപ്പോ ഓരോ ഗ്ലാസ് ഇങ്ങനെ കുടിച്ചിരുന്നു, ഇപ്പോഴൊന്നും കുടിക്കണില്ല കേട്ടോ. അതിങ്ങനെ പറഞ്ഞപ്പോ ഓളത്തിന് പറഞ്ഞാണ് എല്ലാരും വിചാരിക്കുന്നു. മൂന്ന് നേരം കള്ളും കുടിച്ച് ആൾക്കാരാണ്, ചെറുപ്പത്തിൽ എന്റെ കല്യാണം കഴിയുന്നതിനൊക്കെ മുമ്പ് ഉണ്ടായ കാര്യങ്ങളാണ് കേട്ടോ, ഇപ്പത്തേന്നല്ല അത് പറയുന്നത്. അങ്ങനെ ആരും കള്ളൊന്നും കുടിക്കരുത്, കള്ള് കുടിക്കുക. നമ്മുടെ അച്ഛനെയും അമ്മേനെയൊക്കെ നമ്മള് കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ കുടിക്കണ്ടെന്നല്ല പറയുന്നത്, കുടിച്ചാലും നമ്മളെ കാത്ത് നമ്മുടെ കുടുംബം ഉണ്ട് എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കുക. അല്ലേ സുനിയെ ആണ്ടേ കള്ളുടിക്കാത്ത സുവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന എന്തിനാണ്, എടി നീ കുടിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങക്ക് ബീഫും പൂളി നല്ല ഇഷ്ടാണ് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ഏട്ടാ ഏട്ടൻ ഇങ്ങോട്ട് പോയില്ലേ, വാർപ്പിന് പോയില്ലേ, സുഗന്യ പോയിട്ട് സുഗന്യ പോയിട്ട് മനുഷ്യ വായിട്ട് വരുന്നുണ്ടോ മനുഷ്യ, ഞാൻ എന്ത് വിളിച്ച് വാങ്ങിട്ട് വരുന്നുണ്ടോ ചോദിക്കുന്നു ചേച്ചി. ഞാൻ ഇവിടെ വന്നിട്ട് ചോദിച്ചു എന്താ സുഗന്യ നീ വാങ്ങിട്ട് വരുന്നുണ്ടോ ചോദിച്ചു. ഷാപ്പ് പോയിട്ടേ ബീഫ് വാങ്ങിട്ട് വരാൻ പറയുന്നത്, പോയി വിട്ട് വാങ്ങിട്ട് വരുന്നില്ല. സുഗന്യ മൂതിയായി തോന്നുന്നു, ഒക്കെ ഷാപ്പിൽ പോയി കിടന്നോളൂ നിങ്ങളൊക്കെ, കള്ളു കുടിക്കലും ബീഫും ഒക്കെ ഉണ്ടാവും. ഏട്ടാ ഇപ്രാവശ്യം നമുക്ക്
എന്താ എന്നാ ഫോണ് വന്നിട്ട് നമുക്ക് വാങ്ങിച്ചു തന്നെ ചേട്ടാ, പൂളിയും ബീഫ് വാങ്ങിച്ചു തന്നെ. പലചരക്കടയിൽ നിന്ന് കപ്പ, ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വേണ്ടത്, ഇവിടെ നിന്ന് ഉണ്ടാക്കി പോളി. എന്താ പക്ഷെ നമ്മളുണ്ടാക്കുന്നതും അവരുണ്ടാക്കുന്നതും ടേസ്റ്റ് വ്യത്യാസം, നല്ല വ്യത്യാസമുണ്ട് അല്ലേ. അവര് ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി ഒന്നും കൂട്ടണില്ല, വെറുതെ വെക്കുക ചെയ്തു അല്ലേ സുനി. ആ കുരുമുളകിന്റെ ചോയ അങ്ങോട്ട് കഴിട്ടല്ലേ, എന്ത് കഷ്ടം ചോറ്. ഇനി അവിടെ കൊണ്ടായിട്ട് പരിചയപ്പെടുത്തി തരാ വെക്കണാട്. പിന്നെ എങ്ങനെ വെക്കണ ചോദിച്ചാ മതി. ഓ ചെറിയ ജീരകം ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ചെറിയ ജീരകം ഉണ്ട്. പാല് കുറവിക്കാൻ വെച്ചതാണ് കട്ട് ചെയ്യണോ, കട്ട തൈര. ഇതാ അരിമുളക്, അരിമുളകും കുറച്ച് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിമുളക് മാത്രമാണ് പക്ഷെ അതായിരുന്നു നല്ലത്, പക്ഷെ അരിമുളക് കമ്മിയാണ്, അപ്പൊ അതുകൊണ്ട് ചെറിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉച്ചക്ക് ചക്ക കൂട്ടാനാണ് കേട്ടോ വെച്ചത്. അടുത്ത വീട്ടിൽ നിന്ന് ചക്ക തന്നിരുന്നു, അപ്പൊ ചക്ക കൂട്ടാൻ വെച്ചു. ഇന്നാണ് പറഞ്ഞ വെച്ചാൽ കട്ടൻ ചായയുടെ കൂടെയൊക്കെ ചക്ക കൂട്ടാൻ കഴിക്കും. ഞാൻ പാൽ ചായ എന്ന് വെച്ചാലും ചക്ക കൂട്ടാൻ കഴിച്ചിട്ടോ. അങ്ങനെ ഇരുന്ന് 4 മണിയാകുമ്പോ ചക്ക കൂട്ടാനൊക്കെ കഴിച്ച് കൂട്ടാനൊക്കെ കഴിഞ്ഞു. ഇനി മോര് കാച്ചി വെച്ചാല് ഇപ്പത്തെ വൈകുന്നേരത്തെ ആവശ്യത്തിന് ആവും, പിന്നെ നാളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോ അപ്പൊ കൊണ്ടുപോവും ചെയ്യാലോ. സുഗന്യ പായസം ഉണ്ടാക്കണ കേട്ടോ, പായസത്തിലിടാനാണ് അപ്പൊ ഈ തേങ്ങയില് മുളക് ഇട്ടരച്ച്. തൈരില്ലേ, തൈരൊന്ന് ഉടക്കി മിക്സിയിൽ ഒന്ന് അടിച്ചാലേ വേഗം ശരിയാവില്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് തൈര്. അമ്മ നല്ല പുളിപ്പുണ്ട് തോന്നുന്നു അത്. ഇന്ന് കിച്ച് ചോറുണ്ടിട്ടില്ല ചേട്ടാ, ചെക്കൻ ചക്ക കൂട്ടാനാ കഴിച്ചേക്കുന്നു. ചെക്കൻ ഇന്ന് വയറ് നിറച്ച് ചക്ക കൂട്ടാൻ കഴിച്ചു. ആയോ സുഗന്യ, ഞാൻ വീഡിയോ ഇട്ടാ മതിയോ? എന്താ വേണ്ട, ഷോർട്സാ വേണ്ട വലിയ വീഡിയോ? എന്റെ കുഞ്ഞു അറിയണേ വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് തരാ വേഗം എടുക്കുന്ന. എന്റെ കുഞ്ഞു അറിയണേ, കുഞ്ഞു അറിയണേ വന്നിട്ടേ വല്യമ്മ. എന്താ വെച്ചിപ്പോ പറയണേ, നമ്മുടെ വീഡിയോ ടീച്ചർ കാണുന്നുണ്ട് കേട്ടോ. എന്റെ ടീച്ചറേ ദിവസം വീഡിയോ കാണുന്നുണ്ട് കേട്ടോ, നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞോട്ടോ എന്ന് വന്നിട്ട് പറയാ വരാ. ഞാൻ പറഞ്ഞു ഓ സന്തോഷം. നമ്മള് മുട്ടായി കൊടുത്തില്ലേ കുട്ടികൾക്ക്, എല്ലാവർക്കും മുട്ടായി കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തു വിട്ടില്ലേ. അപ്പൊ കുട്ടികൾക്ക് കൊടുത്ത പറയത്ര, നീ എന്നെ മുട്ടായി കൊടുത്താ മതി പറഞ്ഞത്ര. എന്താ എന്നിട്ട് അവൻ തന്നെ എത്ര സുഖിനി എല്ലാ കുട്ടികൾക്കും മുട്ടായി കൊടുത്തതേ, ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും മുട്ടായി കൊടുത്തു അത്ര. അത് കഴിഞ്ഞിട്ട് ആ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾക്കും കുറച്ച് പേർക്കൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് കൊടുക്കല് നടന്നുള്ളു, അംഗലവാടി കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. ഒക്കെ സഹായിക്കട്ടെ അല്ലേ, പറ്റുന്നത് ചെയ്യാ, അത്ര പേര് പറയാൻ പറ്റും. അങ്ങനെ പോട്ടെ. എന്താ കറിവേപ്പില എവിടെ അമ്മ? ഇതെന്താ നീ ഇല്ലേ ഈ അടുപ്പിൽ കുത്തി വരികയായിരുന്നു അപ്പൊ അത് അങ്ങടാക്കിയത്? രണ്ടു മണി കൊറച്ച് ഉലുവ ഇട്ട് കൊടുക്കണ്ടേ. ഉണക്കമുളക് കഴിഞ്ഞേക്കണു, ഇന്നിപ്പോ ഈ വൈകുന്നേരത്തെ ഉണക്കമുളക്. അപ്പൊ ഇതാ നമ്മള് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഉണക്കമുളക് ഉണ്ടെങ്കി ഉണക്കമുളക് ഇട്ട് കൊടുക്കണേ, ഉണക്കമുളക് നമ്മുടെ കയ്യിൽ കഴിഞ്ഞേക്കണം. പിന്നെ മാറിയുണ്ടോ ഉണക്കമുളക്? ഇവിടെ കൊണ്ടുവന്നാൽ ചെലവ് കൂടുതലാണ്, കാരണം നമുക്ക് തേങ്ങ ചമ്മന്തി ഇവിടെ എന്ത് കൊണ്ടുവന്നാലും ചെലവ് കൂടുതൽ തന്നെയാണ്.
ഇവിടെ എന്തൊക്കെ ചെലവില്ലാത്ത അങ്ങനെയല്ല. നമുക്ക് സമ്മതി വേണ്ടേ രാവിലെ? അല്ല മളക്ക് ചെലവ് കൊടുത്തില്ലറിയോ? ഇവിടെ പന്തിന് ചെലവില്ലാത്ത അല്ലെങ്കിൽ ആള് മനുഷ്യരുണ്ടാവട്ടെ ഗുരുവായൂരപ്പ. അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീമ്പ നല്ല പോലെ കമ്മിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തേങ്ങ അരച്ചില്ലേ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഗ്യാസ് കമ്മിയാണ് കേട്ടോ. എന്താ ഏട്ടന്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോഴേ നമ്മള് ചിക്കനൊക്കെ കറി വെച്ചിരുന്നു കേട്ടോ. പോവാ ചിക്കനൊക്കെ കറി വെച്ചിരുന്നു കേട്ടോ. അപ്പൊ മോരും കാച്ചിരുന്നു. ചിക്കനൊക്കെ കറിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് മൂപ്പരാള് മോര് കാച്ചിയത് കൂട്ടിയത്. അപ്പൊ മോര് കാച്ചിയത് കഴിച്ചപ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ ആദ്യം തന്നെ മോര് കാച്ചിയത് എടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിലാക്കിയിട്ട് കുടിച്ചിരുന്നു. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവാ സുരേഷ് ഏട്ടൻ കുടിച്ചിരുന്നത്? എന്ത് രസാന്നറിയോ മോര് കാച്ചിയത്. ഇതെങ്ങനെയെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ചിലവർക്കൊക്കെ ഇത് അറിയണ്ടാവും. അറിയാത്ത കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ ഇന്നാളെ മോര് കാച്ചിയതാണെന്ന് പറഞ്ഞപ്പോ ചേച്ചി എങ്ങനെ മോര് കാച്ചിയാന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഇന്ന് കുട്ടി പറഞ്ഞില്ലേ മോര് കൂട്ട ഉണ്ടാക്കാന്. അത് നോക്കി നോക്ക് എങ്ങനെയാണോ ഉണ്ടാക്കിയ. സ്കൂളിലത്തെ പോലെ ഇല്ലാന്ന് പറയോ? സ്കൂളിക്ക് പോണം പറയുമ്പോ പനി വരണ്ടാ? മാറിയ മാറുകയാണെങ്കിൽ പോയാ മതിയാവും. എന്താ എനിക്കും എന്താ കുറവുണ്ട് ഉള്ളോട്ടോ. അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഉപ്പിട്ടുകൊടുക്കണ്ടേ? ഇത് തള വരുമ്പോ നമുക്ക് ഓഫ് ആക്കണം. അന്ന് പനിച്ചു അതന്നെ മാറിയിട്ട് പോവാൻ പറ്റുമെന്ന്. മാറിയിട്ട് പോയാൽ തിരക്കൂട്ടിട്ടേ അവിടെ പോയിട്ട് പനി അധികമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ആദ്യം പനിച്ചു വന്നിട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ ഇടയ്ക്കാ പോണു. അവർക്കും ബുദ്ധിമുട്ടാണ്. ഇത് മോരൊഴിച്ചു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല. ഒരു എങ്ങനെ പറയാ ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിർത്തണം കേട്ടാ. പക്ഷെ മോര് കാച്ചപ്പോ സമയത്ത് മാത്രം ഇങ്ങനെ ഇത് കൂടെ ഇങ്ങനെ തള വരുന്ന കാണുമ്പോ അപ്പം നിർത്തി വെക്കും കേട്ടോ. ഈ മോര് കാച്ചും എന്താ പ്രശ്നം അറിയോ? മോര് കാച്ചുമ്പോ ആകെ പ്രശ്നം. മോര് കാച്ചുമ്പോ ബീഫൊക്കെ വേണേ. അല്ലാണ്ട് വെറുതെ മോര് കാച്ചിട്ട് നല്ല രസം. ഇത് ചൂടില്ല അമ്മ, ചൂടാവുമ്പോ ഇതാണ്ടോ. ഇത് കൂട്ടി ചോറിനില്ലേ ഉണ്ണി? ഏ കറിവേപ്പില ഓ ഇത് രസണ്ടോ? ഇഷ്ടായി? ഇത് കൂട്ടി ചോറിനോ? ഇതില് രണ്ടു മണി കുരുമുളക് ഇടണം. ശരി, എന്നാ കൊറച്ചും കൂടി വരും. പക്ഷെ ഞാൻ എന്താന്ന് അറിയോ, അവന് ഇനി കഴിക്കുക മോര് രണ്ടു ദിവസമായി പറയുന്നു. രണ്ടു മണി വേണ്ടു എന്നാ ഉണ്ടായിരുന്നേ തോനെ. രണ്ടു മണി കഴിഞ്ഞു കിട്ടിയായിരുന്നു. ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതാ നമ്മുടെ മോര് കാച്ചി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞനെ വികൃതിയാണ് പറഞ്ഞത് കേക്കണില്ലേ. സൂര്യൽ കഷായം വേണോ നമുക്ക്? വേണോ സൂര്യൽ കഷായം? വേണോ നോക്കണോ? നമ്മുടെ വല്യസിന് വേണ്ട. കൊറേ പേർക്ക് അറിയായിരിക്കും ഇങ്ങനെ മോര് കാച്ചുന്നത്. അറിയായിരിക്കും കേട്ടോ. മോര് കാച്ചിയത് കൊണ്ടുവന്ന് കുടിക്കാൻ തുടങ്ങി ഇവിടെ കണ്ടാ. അറിയാത്തവര് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുഞ്ഞു എല്ലി ഇവിടെ കുടിക്ക ഇഷ്ടായോ? കുഞ്ഞു എന്താ പാത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവര് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതേപോലെ എന്താ എരിവൊക്കെ കൂട്ടാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അധികം എരിവിടാണ്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കള് കുടിക്കും കേട്ടോ. അവര് ചോറിനാനൊക്കെ അവർക്ക് ഇഷ്ടം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.